കനത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഉപ്പുതറ കാക്കത്തോട് ആറ്റുചാൽ ഭാഗത്ത് ജനങ്ങൾ ഒത്തുകൂടി പൊതുകുളത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 50 വീട്ടുകാരുടെ സഹകരണത്തോടെയാണ് അറ്റകുറ്റപ്പണികൾ നടന്നത്. ഉപ്പുതറ കാക്കത്തോട് ആറ്റുചാൽ ഭാഗത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് 20 മുമ്പ് നിർമ്മിച്ച പൊതുകുളം നാട്ടുകാർ ചേർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 50 വീട്ടുകാരാണ് കുളത്തിൽ നിന്നും ആവശ്യമായ വെള്ളം ഉപയോഗിക്കുന്നത്. എന്നാൽ കനത്ത വേനലായതോടെ കുളത്തിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കുളത്തിന്റെ ആഴം കൂട്ടി ജലം കണ്ടെത്തുന്നതിനുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയത്. ആറ്റുചാൽ മേട്ടുംപാകം എന്ന് പറയുന്ന സ്ഥലത്ത് കുടിവെള്ളമില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ 22 മുമ്പ് തുടങ്ങിയ കുളമാണിത്. 2 ഭൂമി ഇവിടുത്തെ ഈ കുടുംബങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെ പഞ്ചായത്തിൻ്റെ ബ്ലോക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷമുള്ള സകല പണികളും ഞങ്ങൾ തന്നെ ഈ കുടിവെള്ളം എടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പണികൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബാൻഡ് വന്നു, വെള്ളമില്ലാതെ വന്നു, കുളം ഉണങ്ങിപ്പോയി. ഞങ്ങൾ പല പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം കണ്ടിട്ട് ആർക്കും പണ്ടില്ല, സഹായിക്കാൻ യാതൊരു നിർവാഹമില്ലെന്ന് പറയുന്നു. ആറ്റിൽ നിന്ന് വെള്ളം എടുത്ത് തന്നാൽ അത് മോശം വെള്ളമായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളമില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങൾ പിന്നെ ഈ വെള്ളം കുടിക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ കൂടി പൊതുയോഗം കൂടി തീരുമാനമെടുത്ത് 50 50 നന്നായിട്ട് സഹകരിക്കുന്ന 40 കുടുംബങ്ങളുണ്ട്, 40 മിച്ചമുണ്ട്. അപ്പോൾ ഉള്ള കുടുംബങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പം ഒരു കുടുംബത്തിന് 3000 വെച്ച് കയ്യിൽ നിന്ന് പൈസ എടുക്കുകയും 5 പണി വീതം ഞങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് ആണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയോളം മുടക്ക് ഞങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപഭോക്താക്കളിൽ നിന്ന് 3000 വീതം വാങ്ങിയാണ് കുളം നവീകരിച്ചത്. നവീകരണത്തിനാവശ്യമായ ധനസഹായം നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പൊതുയോഗം കൂടുകയും അതിനകത്ത് ഒരു കുടുംബത്തിന് 5 പണിയും 3000 വെച്ച് എടുത്ത് ഇത് വികസിപ്പിക്കാം, ഇത് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ഞങ്ങൾ ചെയ്തു വരുവാണ്. അന്നേരം കുളത്തിനകത്ത് വിള്ളലെല്ലാം കാണുന്നുണ്ട്, ഞങ്ങൾക്കത് പേടി ഉണ്ടാകുന്നുണ്ട്. പലയിടത്തും ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പിന്നെ ധനസഹായം ചോദിച്ചെങ്കിലും ഒരിടത്തും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഞങ്ങൾ ഈ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങളിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കുളത്തിൻ്റെ നടുഭാഗത്തായി മണ്ണെടുത്ത ശേഷം 2 വെള്ളം ശേഖരിക്കുന്ന രീതിയിലാണ് കുളത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതോടൊപ്പം കാലപ്പഴക്കത്താൽ കുളത്തിൻ്റെ കൽക്കെട്ടുകൾ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്നും വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.